ജയിച്ചു കൊണ്ട് സൂക്ഷിക്കായി
കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ നല്ല ഈ രാവിലെ സമയം, പ്രഭാതവന്ദനം എന്ന ഈ അനുഗ്രഹപ്രദമായ ശുശ്രൂഷയ്ക്ക് വീണ്ടും നമ്മൾ ഒരുമിച്ചായിരിക്കാൻ ദൈവമൊരുക്കിയ അവസരത്തിനായി സ്തോത്രം. രാവിലെ അതിരാവിലെ തിരുസന്നിധിയിലെ ശുശ്രൂഷയും കൃതദാസൻ്റെ വചനപ്രഭാതവും എല്ലാം നമുക്ക് സന്തോഷവും ആശ്വാസവും അറിവും അനുഗ്രഹവും പകർന്നുകൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിലെ ശുശ്രൂഷകളെല്ലാം നമുക്ക് അനുഗ്രഹപ്രദമായി തീരട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് തിരുവെഴുത്തുകളിലേക്ക് നമ്മുടെ വിലപ്പെട്ട ശ്രദ്ധയെ തിരിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ മാറ്റമില്ലാത്ത നാമത്തിൽ വന്ദനം പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് ചിന്തിക്കാൻ എൻ്റെ ഹൃദയത്തിൽ താല്പര്യം തോന്നിയത് ഫിലിപ്പിയ ലേഖനത്തിലെ 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലെ ചില സംഭവങ്ങളാണ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ 8 വിധമായിരിക്കുന്ന നിർദ്ദേശങ്ങൾ ആത്മീക ജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, ആത്മീക ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പൗലോസ് പറയുകയാണ്. 8 നിർദ്ദേശങ്ങൾ. ഫിലിപ്പിയ ലേഖനം നമുക്കറിയാം കാരാഗ്രഹ ലേഖനങ്ങളിൽപ്പെട്ടതാണ്. പരിഭവങ്ങളോ പരാതികളോ ഇല്ലാതെ ക്രിസ്തുവിലുള്ള സന്തോഷത്തിൻ്റെ മാഹാത്മ്യത്തെ പൂർണ്ണമായി ജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി പരിശുദ്ധാത്മ നിയോഗത്തോടെ പൗലോസ് ശ്രമിക്കുന്ന ഒരു ശ്രമമാണ് ഫിലിപ്പിയ ലേഖനം. അതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന വാക്ക് സന്തോഷിപ്പീൻ എന്നുള്ളതാണ്. കർത്താവിലുള്ള സന്തോഷം, ലോകത്തിന് തരാനോ ലോകത്തിന് എടുക്കാനോ കഴിയാത്ത ആ നിത്യമായ സന്തോഷം, അതൊരു ഭക്തൻ ക്രിസ്തുവിലാണ് പ്രാപിച്ചിരിക്കുന്നത്. ആ സന്തോഷത്തിൻ്റെ ഉറവിടം എന്താണ്? ആ സന്തോഷം എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ആ സന്തോഷത്തിൻ്റെ മാഹാത്മ്യം എന്താണ്? ഇതൊക്കെ ആണ് ഈ ഫിലിപ്പിയ ലേഖനത്തിനകത്ത് പൗലോസ് കൂടുതൽ ഊന്നൽ കൊടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ 8 നിർദ്ദേശങ്ങൾ നമുക്ക് തരികയാണ്. നമുക്കത് ഓരോന്നോരോന്നായിട്ടൊന്ന് ചിന്തിക്കാം. 1-ാം വാക്യത്തിലേക്ക് നോക്കുമ്പോൾ 1-ാം നിർദ്ദേശം കാണുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പീൻ. ഇപ്പോൾ പൗലോസ് ആ സഭയെ സംബോധന ചെയ്യുന്ന വാക്ക് കണ്ടോ, അവരെ വിളിക്കുന്ന കണ്ടോ, എൻ്റെ പ്രിയരെ, വാഞ്ചിതരെ. ആ വാക്കൊക്കെ മലയാളത്തിൽ നമുക്ക് വളരെ സുപരിചിതമല്ലാത്തൊരു വാക്കാണ് വാഞ്ചിതർ എന്ന് പറഞ്ഞു. വാഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗ്രഹിക്കുക. എന്നാൽ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ വാഞ്ചിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം പൂർണ്ണമാകില്ല. ഈ ഞാനതിൻ്റെ മൂലപദത്തിൻ്റെ വിശദീകരണം ശ്രദ്ധിച്ചപ്പോൾ കണ്ടത്, ഒരു വിഷയത്തിന് വേണ്ടി മാത്രം പിടിവാശിയോടെ ആത്മാർത്ഥതയോടെ തികഞ്ഞ പരിശ്രമത്തോടെ ആ ഒരൊറ്റ വിഷയത്തിന് വേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന ആഗ്രഹത്തെയാണ് വാഞ്ചിക്കുക എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ ഇവിടെ പൗലോസ് സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾ വാഞ്ചിതരാണെന്ന് പറയുമ്പോൾ കർത്താവിനെ മാത്രം വാഞ്ചിക്കുന്ന, കർത്താവിനെ മാത്രം ആഗ്രഹിക്കുന്ന, കർത്താവിൻ്റെ വരവ് മാത്രം ലക്ഷ്യം വെച്ച് അതിനെ വാഞ്ചയോടെ കാത്തിരിക്കുന്ന ജനമേ എന്നാണ് അവിടുത്തെ സംബോധന പദം. നമുക്ക് പലരില്ല ആഗ്രഹിക്കാൻ, നമുക്ക് പലരില്ല ആരാധിക്കാൻ, നമുക്ക് പലരില്ല മധ്യസ്ഥനായി. വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ നമുക്ക് പലരില്ല രക്ഷകരായി. ഒരാളേ ഉള്ളൂ, അത് യേശു. നമ്മുടെ ആഗ്രഹം, നമ്മുടെ സന്തോഷം, നമ്മുടെ എല്ലാം ക്രിസ്തുവാണ്. അപ്പോൾ അതിനെ മാത്രം, ക്രിസ്തുവിനെ മാത്രം മുന്നിൽ കണ്ട് ജീവിക്കുന്നവരെ എന്നാണ് ഈ വാഞ്ചിതർ എന്ന വാക്കിൻ്റെ അർത്ഥം. സഹോദരന്മാരെ, എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, എൻ്റെ സന്തോഷം, നിങ്ങളെൻ്റെ സന്തോഷമാണ് എന്ന് പറയുമ്പോൾ എന്താണ് അതിനർത്ഥം? ഈ സഭ പൗലോസിനെ പല വിധത്തിൽ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ എൻ്റെ കിരീടവുമായവരെ എന്ന് പറഞ്ഞാൽ പൗലോസിൻ്റെ ശുശ്രൂഷയിൽ ഒരാളുടെ ശുശ്രൂഷ അല്ലെങ്കിൽ ഒരാളുടെ പ്രവൃത്തി, അദ്ദേഹത്തിൻ്റെ ദൗത്യം ഫലകരമായി തീരുമ്പോൾ അദ്ദേഹത്തിൻ്റെ തൊപ്പിയിൽ പൊൻതൂവലുകൾ വയ്ക്കപ്പെടുന്നത് പോലെ ഫിലിപ്പിയിലെ സഭ പൗലോസിൻ്റെ ശുശ്രൂഷയാൽ സ്ഥാപിതമായതാണ്. അപ്പോൾ ആ അവിടെയുള്ള മിക്കവാറും പേര് രക്ഷാനിർണയം പ്രാപിച്ചത് പൗലോസ് അവരോട് പറഞ്ഞ സുവിശേഷ നിമിത്തമാണ്. അപ്പോൾ അത് പൗലോസിൻ്റെ ശുശ്രൂഷയിൽ ഒരു വലിയ പ്രശംസയാണ് ആത്മാക്കളെ നേടിയെന്നുള്ളത്. അപ്പോൾ അവർ ദൈവത്തിൻ്റെ സന്നിധി നിലനിന്ന് ഇവരും പൗലോസും ഒരുമിച്ച്
സഭയുടെ കാന്തനും ഉടയവനും വിലമുടക്കിയവനും മണവാളനുമായിരിക്കുന്നവൻ്റെ മുമ്പിൽ പ്രതിഫല വിഭജനത്തിന് വേണ്ടി പോയി നിൽക്കുമ്പോൾ ഫിലിപ്പയിലെ സഭ നിൽക്കുന്നു, പൗലോസ് ഇവിടെ നിൽക്കുന്നു, ഇവരെ മുഴുവൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർത്താവ് പ്രശംസയായി പറയും, ഈ ജനങ്ങൾ മുഴുവനും, ഈ എൻ്റെ ശുദ്ധന്മാർ മുഴുവനും എന്നെക്കുറിച്ച് അറിഞ്ഞത് ഈ പൗലോസിൽ കൂടിയാണ്. ഞാൻ എൻ്റെ ഭാവനയെ പറയുകയാണ്. അങ്ങനൊരു രംഗം അവിടെ ഉണ്ടാകുമ്പോൾ അത് പൗലോസിനൊരു കിരീടം ലഭിക്കുന്ന പോലെ, ഒരു ആദരവ്, ഒരു അംഗീകാരം, ഒരു പ്രശംസ ലഭിക്കുന്നത് പോലെയാണ്. ആത്മാക്കളെ നേടുന്നവർക്ക് കൊടുക്കുന്ന കിരീടമാണല്ലോ പ്രശംസ കിരീടം എന്ന് പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിലാണ് ഇവിടെ എൻ്റെ കിരീടവും ആയുള്ളോരേ. എന്നിട്ട് അടുത്തത്, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പീൻ. ഇങ്ങനെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇവിടെ പറയുക, കർത്താവിൽ നിലനിൽപ്പീൻ. നിലനിൽപ്പെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ക്രിസ്തീയ ജീവിതത്തിനകത്ത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ ഈ ECG എടുത്ത പോലെ ഇങ്ങനെ സിക്സാഗ് ആയി വരരുത്, അത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. അതിങ്ങനെ ഉയർച്ചയിലേക്ക് ഉള്ള സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, അവരുടെ ECG അങ്ങനെയാണ്, അതിൻ്റെ രീതി അതാണ് ECG എടുക്കുമ്പോൾ. പക്ഷേ അതുപോലെ ആത്മീക ജീവിതത്തിൻ്റെ ഗ്രാഫ് വരരുത്. ആത്മീക ജീവിതം എപ്പോഴും എന്തായിരിക്കണം, ഒറ്റ ലൈനായി ക്രിസ്തുവിനെ മാത്രം ലക്ഷ്യം വെച്ച്. ഒരാഴ്ച ഭയങ്കര ആത്മീകവും ആവേശവും, പിന്നെ മൂന്നാഴ്ചത്തേക്ക് കാണത്തില്ല, താണു. അത് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യുന്നു, ഉപവാസ പ്രാർത്ഥന മൂന്ന് ദിവസം സഭയെ വയ്ക്കുമ്പോഴത്തേനും പിന്നെ വന്നു ആവേശമായി, തുള്ളലായി, ചാടലായി, ആട്ടവും പാട്ടും പരിപാടിയും വലിയ ബഹളവും കോലാഹലവും. ആ സമയത്ത് എന്ത് ചെയ്തു, ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ നാലാഴ്ച കഴിഞ്ഞ് പിന്നെ ആളെ കാണാനില്ല, എന്തെങ്കിലും വിഷയം വന്നു, മനസ്സുമെടുത്തു, വീട്ടിയിരിക്കുക. ഇതല്ല ആത്മീക ജീവിതം. ക്രിസ്തീയ ജീവിതത്തിനകത്തൊരു നിലനിൽപ്പുണ്ട്. കർത്താവിൽ നിലനിൽക്കുക, വചനത്തിൽ നിലനിൽക്കുക, വിശ്വാസത്തിൽ നിലനിൽക്കുക എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ മറ്റ് പലയിടത്തുമുണ്ട്, മറ്റു പല വേദപുസ്തക ഭാഗങ്ങളുണ്ട്. ഒരു കാര്യം തുടങ്ങാനല്ല ബുദ്ധിമുട്ട്, ഒരു കാര്യം നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഒരു കട ഒരാൾ തുടങ്ങാതിരിക്കുക, സ്മോൾ സ്കെയിൽ ഒരു ഷോപ്പ്, ഒരു കൊച്ച് ഗ്രാമപ്രദേശമാകുന്ന ഒരു ചെറിയ മേഖലയിൽ തുടങ്ങാതിരിക്കട്ടെ. ഒരു മുറി പണത്, അല്ലെങ്കിൽ ഒരു മുറി വാടകയ്ക്കെടുത്ത് ഒരു എഗ്രിമെൻ്റ് എഴുതി കുറച്ച് സാധനങ്ങൾ മേടിച്ച് വെച്ചിട്ട് കട തുടങ്ങാൻ ഒരല്പം മൂലധനം ഉണ്ടെങ്കിൽ നടക്കും. പക്ഷെ ഇതിനെ വിജയകരമായി, ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. വളരെ കോമ്പറ്റീഷനുള്ള, വളരെ പ്രതിസന്ധികളുള്ള കാര്യങ്ങളാണ് ഒരു സംഭവത്തെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത്. ഇത് ആത്മീക ജീവിതത്തിൽ അതുതന്നെയാണ്. നമുക്ക് ദൈവോദനം കേൾക്കുമ്പോൾ നമ്മുടെ അകത്തുണ്ടാകുന്ന വിശ്വാസം നമ്മൾ പരസ്യമായി പ്രഖ്യാപിച്ച് യേശുക്രിസ്തുവിൻ്റെ രക്ഷകനും കർത്താവുമായി ഹൃദയം കൊണ്ട് സ്വീകരിച്ച് വായുകൊണ്ട് പരസ്യമായി ഏറ്റുപറയാൻ നമ്മൾ തയ്യാറാകുമ്പോൾ രക്ഷിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാം. പക്ഷെ അവിടെ കൊണ്ട് പരിപാടി തീരുന്നില്ല, പിന്നെ മുന്നോട്ട് ജീവിതം നീണ്ടു വരുന്ന കിടക്കുകയാണ്. ജീവിതത്തിനെതിരെ നിൽക്കുന്ന പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. ഇതൊന്നും ഇല്ലാത്തൊരു ജീവിതമല്ല വേദപുസ്തകം വിഭാവന ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ജീവിതത്തെ തോൽക്കാതെ, തകരാതെ മുന്നോട്ട് ജയാളികളായി കൊണ്ടുപോകണമെങ്കിൽ നമ്മളെടുത്ത തീരുമാനത്തിൽ നിലനിൽക്കാൻ കഴിയണം, നമ്മളെടുത്ത വിശ്വാസത്തിൽ നിലനിൽക്കാൻ കഴിയണം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഉത്തരവാദിത്തമാണ്. നമ്മുടെ പൗലോസ് പറയുകയാണ്, ഇനി മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വായിക്കണം, അതിനോട് ബന്ധത്തിലാണ് ആകയാൽ എന്ന വാക്ക് നിലനിൽക്കുക. ഇങ്ങനെ കർത്താവിനെന്ന് പറയുന്നത് പറഞ്ഞതിന് മുകളിൽ കർത്താവിൻ്റെ പ്രത്യാശ. കാരണം പലവിധത്തിലുള്ള ആൾക്കാർ ലോകത്തുണ്ട്, നാട്യമായി പ്രസംഗിക്കുന്നവരുണ്ട്, കാപഠ്യം പ്രസംഗിക്കുന്നവരുണ്ട്, പരമാർത്ഥമായി പ്രസംഗിക്കുന്നവരുണ്ട്, അസൂയ കൊണ്ടും പിണക്കം കൊണ്ടും പ്രസംഗിക്കുന്നവരുണ്ട്, പിന്നെ വയറിനെ മാത്രം സേവിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ നടുവിൽ ഉണ്ട്. പക്ഷെ നിങ്ങൾ നിലനിൽക്കണം. എന്താണ് പറഞ്ഞത്, 20-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ നമ്മളിലേക്ക്, അല്ലെങ്കിൽ ഈ യാഥാർത്ഥ്യ വിശ്വാസികളിലേക്ക് പൗലോസ് വില ചൂണ്ടിക്കൊണ്ട് പറയുക, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടുന്ന് കർത്താവ് യേശുക്രിസ്തു രക്ഷിതാവ് വരുമെന്ന് കാത്തിരിക്കുന്നു. അവൻ സകലത്തിനും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തും. ഇങ്ങനെ കർത്താവ്, അല്ലെങ്കിൽ ഇതിനെ നോക്കി കർത്താവിൽ നിലനിൽക്കണം. 2-ാമത്തെ കാര്യം അവിടെ പറയുന്നത്, 2-ാമത്തെ വാക്യത്തിലാണ്, കർത്താവിൽ ഏകചിന്തയോടിരിപ്പീൻ. ഞാൻ മുമ്പേ വാഞ്ചിതർ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ പല ചിന്തകളാൽ വലയുകയല്ല, ഒരു ചിന്തയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരുവനെ മാത്രം ധ്യാനിച്ച് നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവേശുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പോലീസ് പറയുന്ന പോലെ ഏകചിന്ത വിട്ടുപോകാതെ സൂക്ഷിപ്പാൻ തക്കവണ്ണമിടയായിത്തീരണം. അടുത്തത് തുണ നിൽക്കുക. 3-ാമത്തെ വാക്യത്തിൽ, സാക്ഷാൽ ഇണയാളി യായുള്ളോവേ
അവർക്ക് തുണ നിൽക്കണം എന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. തുണ നിൽക്കണം. ചില ആൾക്കാർക്ക് എന്ത് ചെയ്യണം? തുണ നിൽക്കണം. ക്രിസ്തീയ സഭയ്ക്കകത്ത്, കൂട്ടായ്മയ്ക്കകത്ത് നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് തുണ നിൽക്കുക എന്ന് പറയുന്നത്. തുണ എന്ന വാക്കിനർത്ഥം നമ്മൾ ഈ വാഴ പോലെയുള്ള ദുർബല കാണ്ഡമുള്ള, അതിന് സ്ട്രോങ് ഒരു തടിയല്ല വാഴയുടെ, അതിനകത്തോടെ ഒരു ദുർബലമായ പിണ്ടിയും കുറേ വാഴപ്പോളയൊക്കെ ആയിട്ടുണ്ടാകുന്ന ഒരു സംഭവമാണത്. അതിനകത്ത് 35-40 kg തൂക്കമുള്ളൊരു കൊല ഉണ്ടായാൽ അതിൻ്റെ തടിക്ക് അതിന് താങ്ങാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ഒത കൊടുക്കുക എന്ന് പറയും. ഓരോ നാട്ടിലും ഓരോ ഭാഷയാണ് ഉപയോഗിക്കുക. ഒത കൊടുക്കുക എന്ന്, ഊന്ന് കൊടുക്കുക എന്നൊക്കെ പറയും. ഇതേ ഒരാശയമാണ് ഈ തുണ നിൽക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ കുടുംബജീവിതത്തെക്കുറിച്ച് പറഞ്ഞത് തക്ക തുണ എന്ന് പറയത്തില്ലേ, തക്ക തുണ ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരു കുടുംബജീവിതത്തിനകത്ത് രണ്ടുപേരും തക്ക തുണയായിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങുക, താങ്ങുക എന്ന് പറയുന്ന രണ്ടർത്ഥമുണ്ട്. താങ്ങുന്നവരുമുണ്ട്, താങ്ങി നിർത്തുന്നവരുമുണ്ട്. അപ്പോൾ നമ്മുടെ കുടുംബം ഒരു ഫലകരമായി തീരണമെങ്കിൽ പരസ്പരം താങ്ങായി മാറണം, തണലായി മാറണം. നമ്മുടെ ശുശ്രൂഷ ഫലകരമായി തീരണമെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മളെ താങ്ങണം. നമ്മൾ നമുക്കിട്ട് താങ്ങുന്നവരുണ്ട്, അതല്ല ഞാൻ പറഞ്ഞത്, നമ്മളെ താങ്ങി നിർത്തുന്ന സ്ഥിതി വരണം. അപ്പോൾ തന്നെ സഭയ്ക്കകത്തുള്ളവർ തമ്മിൽ തമ്മിൽ തുണകളായി താങ്ങ് പരസ്പരം, എങ്കിലാണ് അതിൻ്റെ ഫലം നിലനിൽക്കത്തുള്ളൂ. അപ്പോൾ അത് കൂട്ടായ്മയ്ക്കകത്തൊരു പ്രാധാന്യമുള്ള കാര്യമാണ്, അതൊരു വളരെ പ്രാധാന്യമുള്ള ഒരു വസ്തുതയാണ്, ഒരു ഉത്തരവാദിത്തമാണ്. ഓക്കെ, വിശദീകരിക്കേണ്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ട് 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. ആ കാര്യമാണ് ഈ ലേഖനത്തിൻ്റെ മുഴുവൻ വിഷയം. ഞാനത് ആദ്യം പറഞ്ഞല്ലോ, സന്തോഷം കെട്ടുപോകരുത്. എപ്പോഴും എന്ത് ചെയ്യണം? സന്തോഷിക്കണം. നഷ്ടങ്ങളിൽ സന്തോഷിക്കണം, കഷ്ടങ്ങളിൽ സന്തോഷിക്കണം, വേദനയിൽ സന്തോഷിക്കണം. അതാണ് സംതൃപ്തിയുള്ള ഒരു ജീവിതത്തിൻ്റെ അടയാളം. അതാണ് നല്ല കാര്യം. ജീവിതത്തിൽ വരുമ്പോൾ മാത്രം സന്തോഷിക്കുകയും മാത്രം കൈയടിക്കുകയും മാത്രം ആവേശം കാണിക്കുകയും ചെയ്യുകയല്ല, നഷ്ടങ്ങളിലും പാടുവാൻ, കഷ്ടങ്ങളിലൊക്കെ കൊണ്ടാടുവാൻ എന്നൊക്കെ നമ്മൾ പാടുന്ന പോലെ, അത് ഒരു യഥാർത്ഥ സംതൃപ്തിയുള്ള ആത്മീക ജീവിതത്തിൻ്റെ ലക്ഷണമാണ്. അടുത്തത് 5-ാം വാക്യത്തിൽ, സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. സൗമ്യത, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മുണ്ടാകെ നിന്ന് കുഞ്ഞാടിനെ പോലെയുള്ള സൗമ്യനായ ഒരു നേതാവാണ് നമ്മളെ നയിക്കുന്നത്. ന്യായമായി പ്രതികരിക്കാൻ അവകാശവും അധികാരവും സ്വാധീനവും കയ്യിലുണ്ടായിട്ടും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതെ നിന്ന കുഞ്ഞാട്, അത് ഭയങ്കര ഒരു മാതൃകയാണ്. വാഗ്വാദങ്ങളും വെല്ലുവിളികളുടെയും നടുവിൽ നമ്മുടെ സൗമ്യത ലോകം അറിയാൻ തക്കവണ്ണം ഇടയായിത്തീരണം. അടുത്തത് 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വിചാരപ്പെടരുത്. വിചാരങ്ങൾ നമ്മളെ അവിശ്വാസത്തിലേക്ക് നയിക്കും. അടുത്തത് പ്രാർത്ഥിപ്പീൻ. വിചാരങ്ങൾ ഒഴിഞ്ഞു പോകാൻ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രാർത്ഥന. 8-ാമത്തെ കാര്യം, സ്തോത്രം ചെയ്യുവിൻ. ഇന്നലകളിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത്, നാളെ എന്ത് നടക്കുമെന്ന് ഓർത്ത് സ്തോത്രം ചെയ്യാനല്ല, അതും ചെയ്യണം, ലഭിക്കാത്തതിനോർത്ത് പരിഭവിക്കാനുമല്ല, ഇന്നലകൾ ലഭിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം, ഇന്നലകളിൽ കിട്ടിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അത് നമ്മുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹത്തിൻ്റെ മുന്നോടിയാണ്. ഈ 8 കാര്യങ്ങൾ മറക്കരുത്. പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അതിനു മുമ്പ് ഒരു വരി പാട്ട് നമുക്ക് ചേർന്ന് പാടാം, അതിനുശേഷം നമുക്ക് പ്രാർത്ഥിക്കാം. സൗന്ദര്യത്തിൻ പൂർണതയാകുന്ന സിയോനിൽ, സൗന്ദര്യത്തിൻ പൂർണതയാകുന്ന സിയോനിൽ നിന്നു പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ, നിന്നു പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ. Thank you.
കാണമാ തീൻമൊഴി തൂകുന്ന നിന്റെ പൊന്മുഖം കാണമാ അതിരാവിലെ ഉണർന്നെഴുന്നു തിരുനാമത്തെ സ്തുതിക്കുന്നേ അതിരാവിലെ ഉണർന്നെഴുന്നു തിരുനാമത്തെ സ്തുതിക്കുന്നേ സൗന്ദര്യത്തിൻ പൂർണതയാകുന്ന സിയോനിൽ സൗന്ദര്യത്തിൻ പൂർണതയാകുന്ന സിയോനിൽ നിന്നു പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ നിന്നു പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഫിലിപ്പിയ ലേഖനത്തിൽ ചിന്തിച്ച ആ 8 കാര്യങ്ങൾ ഞങ്ങളുടെ ആത്മീക ജീവിതത്തിൻ്റെ സംതൃപ്തിക്കും ആത്മീക ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കും ആത്മീക ജീവിതത്തിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് നിലനിൽക്കുവാനും അത് ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് അവരെ നയിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.